എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പി ആർ മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഗാനം ഏതാണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ശകുന്തള എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീ വയലാർ രാമവർമ്മ അവർ രചിച്ച്, ശ്രീ ദേവരാജൻ മാസ്റ്റർ സംഗീതം ചെയ്ത്, ശ്രീദാസേട്ടനും ശ്രീമതി പി സുശീലാമ്മയും ചേർന്ന് പാടിയ മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനെ പുള്ളി മാനെ എന്ന ഗാനമാണ് ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ശ്രുതി ഈ, അതായത് മൂന്ന് ഘട്ട, ത്രീ ഫിംഗർ, അതായത് മൂന്ന് വിരൽ സായായിട്ടുള്ള ഫ്ലൂട്ടിലാണ് ഞാൻ നിങ്ങളെന്നെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ രാഗം മോഹനം. മോഹന രാഗം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം. മോഹനത്തിൻ്റെ ആരോഹണം സാ, ഇതെല്ലാം ഫുൾ നോട്ടാണ് വരുന്നത് മൂന്നൂറിൽ. സാരി വലിയ ഋഷഭം ഫുൾ നോട്ട്, ഗാ അന്തരഗാന്തരം ഫുൾ നോട്ട്, പ ദ ചതുർസിദ്ധേവിധം സ, അതും എല്ലാം ഫുൾ നോട്ട്, സ ധ പ ഗ രി സ. ഇതിന്റെ ഒരു ചെറിയ ഫ്രെയിം ഞാൻ വായിക്കാം. ഈ പാട്ടില് ദേവരാജൻ മാസ്റ്റർ മോഹനരാഗത്തിലില്ലാത്ത ശുദ്ധമധ്യമം, അതായത് ഹാഫ് നോട്ട് ഫ്ലൂട്ടിൽ, അതും കൈശിക നിഷാദം, ചെറിയ നിഷാദവും കാകള നിഷാദവും ടച്ചായിട്ട് വരുന്നുണ്ട് അനുസരം പോലെ. ഇങ്ങനെ പാടി വരുമ്പോൾ അതിലൊരു ടച്ചസ് ഇട്ടിട്ട് ചെറിയ നിഷാദത്തിൽ വലിയ നിഷാദം ടച്ചസ് വരുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് പറയുമ്പോൾ മോഹനരാഗം തന്നെ. അപ്പോൾ ഇതിൻ്റെ താളം ആദ്യ താളം തന്നെ 1 2 3 4 1 2 3 4 അങ്ങനെ വരും. അപ്പോൾ ഇൻട്രൊഡക്ഷൻ മ്യൂസിക്കിലേക്ക് പോകുമ്പോൾ ആദ്യം വെസ്റ്റേൺ വയലിൻ, ഗ്രൂപ്പ് വയലിൻ, അതൊരു 10-15 വയലിൻ ഉണ്ടാവും തോന്നുന്നു. വെസ്റ്റേൺ വയലാണ് വായിച്ചിരുന്നത്. 1 2 3 4 പദ സ ദ സ രി ഗ രി ഗ പദ പദ സ രി ദ സ ദ പ ഗ പദ സ ദ സ രി ഗ രി ഗ പ ദ പ ദ സ രി ദ സ ദ പ ഗ. ഒന്നിന് പറയാം, പദ സ ദ സ രി ഗ രി ഗ പ ദ പ ദ സ രി ദ സ ദ പ ഗ. ഞാൻ ഫ്ലൂട്ടിൽ വായിച്ചു നോക്കാം. ഇതിന്റെ കൂടെ ആ ആദ്യത്തെ രണ്ട് പാറ് കഴിയുമ്പോൾ പദ സ ദസ രി ഗ രി ഗ പദ പ ദസ രി ദ പദ സ ദസ രി ഗ രി ഗ പദ പദ സ രി ദ സ എന്ന് വായിക്കുമ്പോൾ സന്തൂര്, ശിവകുമാർ ജി ഒക്കെ വായിക്കുന്ന സന്തൂരിൽ
അതായത് സാധവ ഹോൾഡ് ചെയ്യുമ്പോൾ വയലിൻ സസ്യുമ്പോൾ പിന്നെ വലിന്താന്ന് സസ്യുമ്പോൾ ഗ ഗ ഗ ഗ ഗ വലിൻ പാന്ന് സസ്യുമ്പോൾ വലിൻ ഗാ സസ്യുമ്പോൾ സ അങ്ങനെ വരും. അതായത് അതിൻ്റെ ഹാർമണി, അതായത് അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വരുന്നത് സന്തൂരി. അപ്പം അത് രണ്ടും ചേർന്ന് വായിക്കാം. അതിൻ്റെ മുകളിൽ സാ ദ പ ഗാന്ന് വയലും വായിക്കുക, രണ്ടും കൂടി വായിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് വയലിൻ്റെ രണ്ട് പാറയുണ്ട് പിന്നെ സന്തൂരിലേക്ക് പോയത്. അപ്പോൾ ഒന്നുകൂടി വായിക്കാം, വായിക്കുമ്പോൾ ഒന്ന് വയലും വരും, പിന്നെ വായിക്കുമ്പോൾ വയലിൻ ദ വരും, പിന്നെ തിരി വായിക്കുമ്പോൾ വയലിൻ, പിന്നെ സന്തൂർ വായിക്കുമ്പോൾ വയലിൻ അങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് ഫ്ലൂട്ട് വരും. ഗദ്ദ പാദ പരി പ ഗ പ ഗ സ ഗ രി ഗ രി സ ദ സ ഗദ്ദ പാദ പ രി പ ഗ പ ഗ സ ഗ രി ഗ രി സ ദ സ ഗദ്ദ പാദ പ രി പ ഗ പ ഗ സ ഗ രി ഗ രി സ ദ സ അതുകൊണ്ട് വീണ്ടും വെസ്റ്റേൺ ഗ്രൂപ്പ് വയലിൻസ് സദ പഗദ പഗരി പഗരി സഗരി സദ സാരിഗ സദ പഗ ദ പഗരി പഗരി സ ഗരി സദ സാരിഗ എന്നിട്ട് പറയാം സദ പഗ ദ പഗരി പഗരി സ ഗരി സദ സാരിഗ. അപ്പോ ഒന്നിട്ട് വായിക്കാം, സാരിഗ ആ ഗായുടെ മുകളിൽ വീണ്ടും സന്തൂർ ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗ രി രി ഗ ഗ ഗ സ സ ഗ ഗ ഗ അങ്ങനെ വരും. സാരി ഗ ഗ ഗ ഗ ഗ രി രി ഗ ഗ ഗ സ സ ഗ ഗ ഗ ഫ്ലൂട്ട് വരുമ്പോൾ ഒന്നിട്ട് വായിക്കാം, അതിൻ്റെ മുകളിൽ വരും. അപ്പോൾ ആ പോർഷനും ഞാൻ വായിക്കാം ചേർത്ത്. 3 4 ഒന്നിട്ട് വായിക്കാം, ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഞാൻ മൊത്തമായിട്ട് ഒന്ന് ചേർത്ത് വായിക്കാൻ ശ്രമിക്കാം. ആദ്യം തൊട്ട് വയലിൻ സന്തൂര് പിന്നെ ഫ്ലൂട്ട് പിന്നെ വയലിൻ വീണ്ടും സന്തൂര്. 1 2 3 4 ഒരു തവണ വായിച്ചു നോക്കാം. 3 4 ഇവിടെയാണ് മാലിനി നദിയിൽ. പക്ഷെ ഇപ്പൊ അടുത്ത സ്പീഡ് ഇതല്ല, നല്ല സ്പീഡാണ്. പദസ ദശരി ഗരി ഗ പദ പദ ദസ ഗ ഗ ഗ ഗ രി രി തി സ സ സ ഗ ദ പദ പ രി പ ഗ പ സ ഗ രി ഗ രി സ ദ സ സ ദ പ ഗ ദ പ ഗ രി പ ഗ രി സ ഗ രി സ ദ സ രി ഗ ഗ ഗ ഗ ഗ രി രി ഗ ഗ ഗ സ സ ഗ ഗ ഗ. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ
പുള്ളിമാനെ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ മ്യൂസിക് ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഇഷ്ടമായെങ്കിൽ എന്നെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ബെല്ലൈക്കണം അടിച്ച്, ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിച്ച് നമ്മുടെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത് നമ്മുടെ 50-ാമത്തെ ഗാനമാണ്. ഞാൻ സ്വർഗപുത്രി എന്ന ഗാനത്തിൽ നിന്ന് തുടങ്ങിയിട്ട് അത് മോഹനരാഗം തന്നെയായിരുന്നു. ഇപ്പം 50-ാമത്തെ പാട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും എല്ലാം വേണ്ടതുപോലെ കേട്ട് എഴുതിയെടുത്ത് എല്ലാവരിലേക്കും എത്തിച്ച് നമ്മുടെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കണം. അപ്പോൾ അന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം, അതായത് പല്ലവിയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.